ലവ് ബേഡ്സിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രദ്ധിക്കണം. ലവ് ബേഡ്സ് നിങ്ങൾക്കൊരു വരുമാന മാർഗമാക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താനും ശ്രദ്ധിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ലവ് ബേഡ്സിനെ വളർത്തുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? കൗതുകത്തിനപ്പുറം നല്ല വരുമാനം തരുന്ന ഒന്നാണ് അലങ്കാര പക്ഷി വളർത്തൽ. കൂടുതൽ പരിപാലനമോ ചിലവുകളോ ഇല്ലാതെ ആർക്കും തുടങ്ങാവുന്നതാണ് അലങ്കാര പക്ഷി വളർത്തൽ. എല്ലാ ദിവസവും രാവിലെ കൂടൊക്കെ വൃത്തിയാക്കി കാഷ്ടമൊക്കെ മാറ്റി പുതിയ ന്യൂസ് പേപ്പർ വിരിച്ചിരിക്കുന്നു. പാത്രങ്ങൾ ദിവസവും കഴുകി വൃത്തിയാക്കണം. ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ അതിനാവശ്യമായ തീറ്റകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുറച്ച് തുളസി ഇലയും ഇട്ടു കൊടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന തിനയാണ് പ്രധാന ആ തീറ്റ. വെള്ളവും കുറച്ച് തുളസി ഇലയും കൊടുത്താൽ അതിന് തീറ്റയായി. ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം തീറ്റ കൊടുത്താൽ മതിയാകും. ഒരു വർഷം മുമ്പ് 5 ജോഡികൾ 10 കിളികളെയാണ് വാങ്ങിയത്. ഇപ്പോൾ അത് 10 കിളികൾ ഉൾപ്പെടെ 20 കിളികൾ ഉണ്ട്. തത്ത വർഗത്തിൽപ്പെട്ട ചെറിയ ഇനം പക്ഷികളാണ് ലവ് ബേഡ്സ്. ഇവയുടെ ജന്മദേശം ആഫ്രിക്കയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിനെ യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇറക്കുമതി ചെയ്തത് ലോക രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കി. ലവ് ബേഡ്സിൻ്റെ ആയുസ് 10 മുതൽ 15 വർഷം വരെയാണെന്ന് പറയപ്പെടുന്നു. തുറസായ സ്ഥലത്താണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വയ്ക്കുന്നത് നല്ലതാണ്. മഴ പെയ്യുന്ന സമയത്തും രാത്രികാലങ്ങളിലും ഈ ഷീറ്റ് കൊണ്ട് ഈ കൂട് മൂടി വെക്കാവുന്നതാണ്. കൂട് സ്ഥാപിക്കുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലത്ത് ആയിരിക്കരുത്. വീട്ടിലുള്ളവരുടെ ശ്രദ്ധ എപ്പോഴും കിട്ടത്തക്ക വിധത്തിലായിരിക്കണം. അടുക്കള ഭാഗത്ത് കൂട് സ്ഥാപിക്കരുത്. കൂട്ടിനകത്ത് കിളികൾക്ക് ഇരിക്കാനും കളിക്കാനും സൗകര്യമൊരുക്കണം. കളിപ്പാട്ടങ്ങൾ, ഊഞ്ഞാൽ, കണ്ണാടി, ചെറിയ ഏണി എന്നിവ സജ്ജീകരിക്കുന്നത് നല്ലതാണ്. രാത്രിയിൽ കൂട്ടിൽ നനവ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. 10-12 മണിക്കൂർ ഉറക്കം ഇവയ്ക്ക് ആവശ്യമാണ്. കൂടിന് ഉള്ളിൽ മുകളിലായി ഒരു മൂലകളിൽ മുട്ടയിടുന്നതിന് സൗകര്യം ഒരുക്കണം. ഒരു വയസ്സാകുമ്പോൾ ലവ് ബേഡ്സ് പ്രായപൂർത്തിയാകുന്നു. കൊല്ലത്തിൽ 3 തവണകളായി മുട്ടയിടുന്നു. ഒറ്റത്തവണ 4-8 മുട്ടകൾ വരെ ഇടുന്നു. 1-ോ 2-ോ ദിവസം ഇടവിട്ടാണ് മുട്ടയിടുന്നത്. 2-3 മുട്ടയിട്ട് കഴിഞ്ഞ് ഇവ അടയിരിക്കും. മുട്ട വിരിയാൻ 21-23 ദിവസം വേണ്ടിവരും. കുട്ടികൾ, അതിൻ്റെ കുഞ്ഞുങ്ങൾ 30-35 ദിവസം കൊണ്ട് പറക്കാൻ തുടങ്ങും. കിളികൾ മുട്ടയിടുമ്പോൾ ചിലപ്പോൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മുട്ടയെടുത്ത് കലത്തിനകത്ത് വെച്ചു കൊടുക്കുവാൻ നാം ശ്രദ്ധിക്കണം. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്നും തള്ളി താഴെയിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാലും നാം ആ കുഞ്ഞുങ്ങളെ എടുത്ത് കൂട്ടിനകത്ത് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ലവ് ബേഡ്സ് വെള്ളത്തിൽ കുളിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. വേനൽക്കാലത്ത് ലവ് ബേഡ്സ് വെള്ളം കുടിക്കുക മാത്രമല്ല കുളിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. സാധാരണ പക്ഷികളെ പോലെ ദേഹം മൊത്തം വെള്ളമൊഴിച്ച് കുളിക്കുകയല്ല അത് ചെയ്യുന്നത്. പാത്രത്തിൻ്റെ വക്കുകൾ ഇരുന്നു കൊണ്ട്
ചുണ്ടിൻ്റെ താഴ്ഭാഗം മുതലുള്ള ശരീരഭാഗം വെള്ളത്തിൽ മുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുളിച്ചതിന് ശേഷം കിളികളെല്ലാം പാറി കളിക്കുകയാണ്.